വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുകയാണ്. പ്രവാസികളുടെ വരവിന് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഏകദിന ഉപവാസം. ഉപവാസം വൈകിട്ട് 5 മണി വരെ. സർക്കാരിനെതിരെ രൂക്ഷ പ്രതിഷേധവുമായി പ്രതിപക്ഷം. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സർക്കാർ അവഹേളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രവാസികളുടെ അവകാശം മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അപ്പാടപ്പാളിയെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ പാടുള്ള കാര്യമാണോ? അതുകൊണ്ട് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം. കൊണ്ടുവരുന്ന ആളുകളെ ക്വാറന്റൈനിൽ വിടണം, ഐസൊലേറ്റ് ചെയ്യണം, ചികിത്സിച്ച് ഭേദമാക്കണം. അതിനുള്ള ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് എടുക്കേണ്ടത്. ഇപ്പൊ അതൊന്നും ചെയ്യാതെ പ്രവാസികളോട് നിഷ്കരണം മുന്നോട്ട് വരണ്ട എന്ന് പറയുന്ന നിലപാട് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് ഈ സമരം. ഇനിയും ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് പോകേണ്ടിവരും. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോവിഡിന്റെ പേരിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് ശൈലജയുടെ ശ്രമമെന്ന് കെ പി സി സി പ്രസിഡന്റ്. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പ് അടിച്ചത്. ഇപ്പോൾ ക്രെഡിറ്റ് ഗവൺമെന്റ് ചെയ്തു. അതുപോലെ കോവിഡ് റാണി എന്ന പേരും പേരത്തോട് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. മടങ്ങിയെത്തുന്ന പ്രവാസികളെ അതിഥി തൊഴിലാളികൾക്ക് സമാനമായി പരിഗണിക്കാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ. അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന സുരക്ഷയും സൗകര്യങ്ങളും പ്രവാസികൾക്ക് നൽകാനാകില്ല. രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങളാണെന്നും നോർക്ക ഉത്തരവ്. ചാർട്ടേഡ് ഫ്ളൈറ്റുകളിൽ വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയത് പ്രവാസികളുടെ സുരക്ഷ മുൻനിർത്തിയാണെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ രോഗബാധിതരായവർക്കായി പ്രത്യേക ഫ്ളൈറ്റുകൾ വേണം. രോഗബാധയുള്ളവരെ കൊണ്ടുവരേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും സർക്കാർ. ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിക്കും. കോവിഡ് കാലത്ത് സമരം വേണ്ടെന്ന് വെച്ചതാണെന്നും പിണറായി അതിന് സമ്മതിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. സർക്കാരിനെതിരെ പോരാട്ടം തുടരും, സമരം വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ചെന്നിത്തല. എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് കോവിഡ് നിബന്ധനകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് ചെന്നിത്തല. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ചെന്നിത്തല. ആദ്യഘട്ടമാണ് സെക്രട്ടേറിയറ്റ് നടയിലെ ഏകദിന ഉപവാസ സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിന് രാത്രി വൈകിയും സർക്കാർ അനുമതി നൽകിയില്ലെന്ന് പ്രതിപക്ഷം. പന്തലിന് അനുമതി കിട്ടിയത് രാവിലെയാണെന്ന ആരോപണം. പ്രവാസികളോട് സർക്കാരിന് നികൃഷ്ട സമീപനമാണെന്ന് കെ മുരളീധരൻ എം പി. പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നതിൽ മോദിക്കും പിണറായിക്കും താൽപ്പര്യമില്ലെന്നും മുരളീധരൻ. ക്വാറന്റൈൻ താളം തെറ്റിയെന്നും മുരളീധരൻ. സാധാരണക്കാർക്ക് സാമൂഹ്യ അകലം നിർദ്ദേശിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ല. പി കെ കുഞ്ഞനന്ദന്റെ ശവസംസ്കാര ചടങ്ങിൽ 5000 പേർ പങ്കെടുത്തുവെന്നും മുരളീധരൻ. പ്രതിപക്ഷ നേതാവിന്റെ ഉപവാസ സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് നേതാക്കളെത്തി. പിന്തുണ അറിയിച്ച് വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഉപവസിച്ചു. കൊച്ചിയിൽ ഹൈബീഡനും തൃശൂരിൽ അനിലാക്കര, ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ് തുടങ്ങിയവരും ഉപവസിച്ചു. അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണന പ്രവാസികൾക്ക് കൊടുക്കേണ്ടെന്ന് സർക്കാർ. കോടതിയിൽ പറഞ്ഞത് പ്രവാസികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. പരിഗണന നേരത്തെ തന്നെയില്ല, ഇപ്പോൾ അവഹേളിക്കൽ കൂടിയായി. ഇതര സംസ്ഥാനത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും പ്രവാസി മലയാളികൾക്ക് കൊടുക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. പ്രവാസി വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ യുവമോർച്ച. ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. പ്രവാസികൾ എല്ലാവരും വരണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. വിദേശത്തു നിന്ന് എത്തുന്നവരിൽ രോഗം കൂടുതൽ കണ്ടെത്തിയതോടെയാണ് പരിശോധന വേണമെന്ന് സർക്കാർ പറഞ്ഞത്. മടങ്ങിവരാൻ താൽപ്പര്യമുള്ള എല്ലാവരെയും കൊണ്ടുവരാനാണ് സർക്കാരിന് താൽപ്പര്യമെന്നും ഇ പി ജയരാജൻ. രോഗവ്യാപനം തടയാൻ പ്രവാസികളുടെ പരിശോധന മാത്രമാണ് മാർഗമെന്നും മന്ത്രി ഇ പി ജയരാജൻ. രാഷ്ട്രീയ മുതലെടുപ്പല്ല, രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഇടപെടലാണ് എല്ലായിടത്തു നിന്നും ഉണ്ടാകേണ്ടത്. കൊറോണ വൈറസിന്റെ സ്വഭാവം സങ്കീർണമാണെന്നും മന്ത്രി.
സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കേരളം. 48 വയസ്സായിരുന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച മൃതദേഹം ഹൈക്കോടതി വളപ്പിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 4 മണിക്ക് കൊച്ചി രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം. സച്ചിയുടെ മൃതദേഹം തമ്മനത്തെ വീട്ടിലെത്തിച്ചപ്പോൾ വികാര നിർഭര രംഗങ്ങൾ പൊട്ടിക്കരഞ്ഞ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു സച്ചിയുടെ മരണം. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് 3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിന് പിന്നാലെയായിരുന്നു ഹൃദയാഘാതം. എണ്ണമെടുത്താൽ ഒരുപാടൊന്നുമില്ലെങ്കിലും കൈവച്ചതൊക്കെയും ഹിറ്റാക്കിയതാണ് സച്ചിയുടെ സിനിമാ ജീവിതം. പഠനകാലത്ത് തന്നെ കവിതയും നാടകവും ജീവിതത്തോട് ചേർത്ത് നിർത്തിയ സച്ചി അഭിഭാഷകനുമായിരുന്നു. ഒടുവിൽ പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും, ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ ചിത്രങ്ങൾ വൻ വിജയമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സച്ചി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്ന് ഇടുപ്പിന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പ്രേംകുമാർ. ശസ്ത്രക്രിയ കാരണമല്ല ഹൃദയാഘാതമുണ്ടായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സച്ചി പ്രതികരിച്ചിരുന്നുവെന്നും ഡോക്ടർ. സച്ചിയുടെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് കലാകേരളം. നടന്മാരായ പൃഥ്വിരാജ്, മുകേഷ് ലാൽ, സുരാജ് വെഞ്ഞാറമൂട്, തിരക്കഥാകൃത്ത് സേതു, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെല്ലാം അന്തിമോപചാരമർപ്പിച്ചു. സച്ചിയിലെ ചലച്ചിത്രകാരനെ മലയാള സിനിമയ്ക്ക് പൂർണ്ണമായി കാണാനായിട്ടില്ലെന്ന് സംവിധായകൻ സേതു. സച്ചി കാരണമാണ് സേതു എന്നയാൾക്ക് സിനിമാ പരിസരത്ത് നിൽക്കാനായത്. വീണ്ടും ഒരുമിക്കാമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് സച്ചി പോയതെന്നും സേതു. അകാലത്തിൽ അണഞ്ഞുപോയ പ്രതിഭയാണ് സച്ചിയെന്ന് അനുസ്മരിച്ചു മമ്മൂട്ടി. ജീവിതം തിരിച്ചു തന്ന സഹോദരനെയാണ് നഷ്ടമായതെന്ന് ദിലീപ്. നികത്താനാകാത്ത നഷ്ടമെന്ന് മഞ്ജു വാര്യരുടെ പ്രതികരണം. പോയി എന്നും മാത്രം ഫേസ്ബുക്കിൽ കുറിച്ച് പൃഥ്വിരാജ്. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു സച്ചിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിരവധി വിജയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. സച്ചിയുടെ അകാല വിയോഗത്തോടെ മലയാള സിനിമയ്ക്ക് പ്രതിഭാശാലിയായ കലാകാരനെയാണ് നഷ്ടമായതെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ. മലയാളത്തിന് നഷ്ടമായത് സ്പാർക്കുള്ള സംവിധായകനെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. സർക്കാരിന് വേണ്ടി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും മന്ത്രി. സച്ചിയുടെ അകാല വിയോഗം തീരാ നഷ്ടമാണെന്ന് ഹൈബി ഈഡൻ MP. സിനിമാ രംഗത്തുള്ളവർക്ക് വലിയ പ്രചോദനമായിരുന്നു സച്ചിയുടെ ഇടപെടലുകൾ. നഷ്ടമായത് നല്ല സുഹൃത്തിനെയും മനുഷ്യസ്നേഹിയെയുമാണെന്ന് ഹൈബി ഈഡൻ. കരിയറിലെ ഏറ്റവും വിജയകരമായ സമയത്താണ് സച്ചിയുടെ വിയോഗമെന്ന് നടനും MLA മുകേഷ്. വിയോഗം വിശ്വസിക്കാനാവുന്നില്ലെന്നും മുകേഷ്. വൈകാരിക പ്രതികരണവുമായി നടനും സംവിധായകനുമായ ലാൽ. നഷ്ടമായത് ഏറ്റവും അടുപ്പക്കാരനെ എന്ന് ലാല്. മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് സച്ചിയുടെ വിയോഗം. ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു സച്ചി എന്ന് സുരാജ് വെഞ്ഞാറമൂട്. പച്ചയായ മനുഷ്യനെയാണ് നഷ്ടമായത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ഒരാൾക്കും സച്ചിയെ മറക്കാനാവില്ലെന്നും സുരാജ്. ഊഷ്മളമായ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചയാളാണ് സച്ചിയെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ. നഷ്ടമായത് പച്ചയായ മനുഷ്യനെ. ജനപ്രിയ സിനിമയുടെ രസക്കൂട്ട് സച്ചിയോളം അറിയുന്നൊരാൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഇല്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ. മലയാള സിനിമയിൽ ഈ തലമുറയിലെ വരദാനമായിരുന്നു സച്ചിയെന്ന് സംവിധായകൻ വിനയൻ. ചെറിയ ചെയ്ത ചിത്രങ്ങളും എഴുതിയ തിരക്കഥകളും വാണിജ്യപരം മാത്രമല്ല കലാപരവുമായിരുന്നുവെന്നും സംവിധായകൻ വിനയൻ. മനസ്സിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു പരിപൂർണ സിനിമ സച്ചിയുടെ ആഗ്രഹമായിരുന്നുവെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. 2 ട്രാക്കിലൂടെ സിനിമയെ നോക്കിക്കണ്ടവരാണെങ്കിലും കാണുമ്പോഴൊക്കെ സൗഹൃദം പുതുക്കിയിരുന്നുവെന്നും ഡോക്ടർ ബിജു. സച്ചിയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്ന് മേജർ രവി. നല്ലൊരു സുഹൃത്തായിരുന്നു സച്ചി. വികാര നിർഭരമായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. സമകാലിക സിനിമയുടെ അമരത്തിരിക്കേണ്ട പ്രതിഭ തന്നെയാണ് നഷ്ടമായതെന്ന് സംവിധായകൻ MA നിഷാദ്. ഒരിക്കൽ പരിചയപ്പെട്ടവരെ ഒരിക്കലും മറക്കില്ല സച്ചി. സച്ചിയുടെ സിനിമാ എഴുത്ത് കവിത പോലെയാണെന്നും MA നിഷാദ്.
സിനിമയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളെയാണ് നഷ്ടമായതെന്ന് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. വാണിജ്യ സിനിമകളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു സച്ചി. സുദൃഢമായ വ്യക്തിബന്ധമാണ് നഷ്ടമായതെന്നും റഫീഖ് അഹമ്മദ്. എന്റർടൈൻമെന്റ് സിനിമ സംഭാവന ചെയ്യുന്നവരുടെ നഷ്ടമാണിതെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. റൺ ബേബി റൺ ചിത്രം മുതൽ സച്ചിയുമായി അടുത്ത ബന്ധമുണ്ട്. വിയോഗം തീരാ നഷ്ടമെന്നും ആന്റണി പെരുമ്പാവൂർ. അട്ടപ്പാടിയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന സംവിധായകൻ സച്ചിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിൽ നഞ്ചമ്മയും പഴനിസ്വാമിയും. സച്ചിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞ നഞ്ചമ്മ. തന്നെ നാടറിയുന്ന ഒരാളാക്കി മാറ്റിയത് സച്ചിയാണെന്ന് നഞ്ചമ്മ. സിനിമയെന്ന സ്വപ്നത്തിലേക്ക് തന്നെ എത്തിച്ച സച്ചിയുടെ വിയോഗം താങ്ങാനാവാത്തതാണെന്ന് നടൻ പഴനിസ്വാമി. നടൻ ശ്രീനിവാസനെതിരെ കേസെടുത്ത് വനിതാ കമ്മീഷൻ നടപടി. അംഗൻവാടി ടീച്ചർമാർക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ജോലിയില്ലാത്ത ഒരു കൂട്ടം സ്ത്രീകളെന്നായിരുന്നു അധിക്ഷേപം. തെളിവുകൾ സഹിതമാണ് അംഗനവാടി ടീച്ചർമാർ പരാതി നൽകിയതെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. കേരള സമൂഹം ആഗ്രഹിക്കാത്ത പരാമർശമാണ് ശ്രീനിവാസൻ നടത്തിയതെന്നും വനിതാ കമ്മീഷൻ അംഗം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ADGP ടോമിൻ ജെ തച്ചങ്കരി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് സുനിൽ തോമസ് ഒഴിവായി. സുപ്രീംകോടതി അഭിഭാഷകനെ നിയോഗിക്കണമെന്ന് തച്ചങ്കരി ആവശ്യപ്പെട്ടിരുന്നു. വീഡിയോ കോൺഫറൻസുള്ള ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നുള്ള ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. കേസിനി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കണ്ണൂരിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. മരിച്ച എക്സൈസ് ജീവനക്കാരന്റെ സമ്പർക്ക പട്ടിക വിപുലം. മരണകാരണത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തുമെന്നും മന്ത്രി. കണ്ണൂരിൽ സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. എന്നാൽ കരുതൽ വേണം, ജനം അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്നും മന്ത്രി. കണ്ണൂർ ജില്ലയിൽ അതീവ ജാഗ്രത. ഇന്നലെയുണ്ടായ കോവിഡ് മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ. കോർപ്പറേഷൻ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായി അടച്ചു. കണ്ണൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് ഇ.പി. ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. പ്രധാന റോഡുകളിലെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കി. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. മലപ്പുറത്തെ അഗ്നിശമന സേനയിലെ 50 ഉദ്യോഗസ്ഥരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ഒരാളുടെ ഫലം ലഭിക്കാനുണ്ട്. ജില്ലയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലായത് ഒരു അഗ്നിശമന സേനാ ജീവനക്കാരന് കോവിഡ് ബാധിച്ചതോടെ. വീട്ടമ്മമാരുടെ വൈദ്യുതി ബില്ല് കത്തിക്കൽ പ്രതിഷേധം. ഇന്ന് അമിത വൈദ്യുതി ബില്ലിനെതിരെ KPCCയുടെ രണ്ടാംഘട്ട പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ബില്ല് കത്തിക്കൽ. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ബില്ല് കത്തിക്കൽ പ്രതിഷേധ പരിപാടിയിൽ 10 ലക്ഷം വീട്ടമ്മമാർ പങ്കെടുക്കുമെന്ന് KPCC. വൈകിട്ട് 6-നാണ് പ്രതിഷേധം. അഭിമന്യു കേസിലെ മുഖ്യപ്രതി സഹലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അഭിമന്യുവിനെ കുത്തിയത് സഹലാണെന്ന് സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. അഭിമന്യുവുമായി പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. പാഠപുസ്തകങ്ങൾ വൈകുന്നു എന്നാരോപിച്ച് KSU കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. മുംബൈയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. മരിച്ചത് പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശി CK ബേബിക്കുട്ടി. 2 ആഴ്ചയായി കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 13,586 പേർക്ക്. 6 ദിവസത്തിനിടെ 80,000-ത്തിലധികം രോഗികൾ. രാജ്യത്ത് കോവിഡ് മരണം 12,573. 24 മണിക്കൂറിനിടെ 336 മരണം. രോഗബാധിതരുടെ എണ്ണം 3.75 ലക്ഷം കടന്നു. തമിഴ്നാട്ടിൽ മന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KP അൻപഴകന്. മന്ത്രിക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ, വീട്ടുജോലിക്കാർ, പേഴ്സണൽ സെക്രട്ടറി എന്നിവർക്കും വൈറസ് ബാധ. അൻപഴകൻ ചെന്നൈയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടായിരുന്ന മന്ത്രിയാണ്. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു. ചെന്നൈ അടക്കം 4 ജില്ലകളിലാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ. ഈ മാസം 30 വരെയാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 86 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിനിടെ 136,000 പേർക്ക് കോവിഡ് സ്ഥിരീകരണം. മരണസംഖ്യ 485,000 കടന്നു. കോവിഡ് വാക്സിനിൽ പ്രതീക്ഷയോടെ ലോകാരോഗ്യ സംഘടന. ഈ വർഷം അവസാനത്തോടെ കോവിഡിനെതിരെ വാക്സിൻ കണ്ടെത്താനാകും. 200-ലേറെ മരുന്നുകളിൽ പരീക്ഷണം തുടരുകയാണെന്നും WHO. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ചൈനീസ് തലസ്ഥാനം ബെയ്ജിംഗ് അടച്ചു. ചൈനയിലെ രണ്ടാംഘട്ട വ്യാപനത്തിൽ സംശയമുയർത്തിയ അമേരിക്ക രംഗത്ത്. വൈറസ് വ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽ ചൈന പറയുന്നതെല്ലാം നുണകളാണെന്നും നിഷ്പക്ഷാന്വേഷണം വേണമെന്നും അമേരിക്ക. ലഡാക്കിലെ ഗൽവാനിൽ ചൈനീസ് പട്ടാളം നടത്തിയ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചുചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. യോഗം വൈകിട്ട് 5 മണിക്ക്. യോഗത്തിന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി മുൻപായി വൈകിട്ട് 5 മണിക്ക് യോഗത്തിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. സംഘർഷം ലഘൂകരിക്കാൻ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ച നടത്തും. അതിർത്തി വിഷയത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. ചൈനീസ് അതിക്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. കേന്ദ്ര സർക്കാർ ഉറങ്ങുകയായിരുന്നു. അതിന് വില നൽകേണ്ടി വന്നത് വീരമൃത്യു വരിച്ച ജവാന്മാരാണെന്നും രാഹുൽ ഗാന്ധി. 13-ാം ദിവസവും രാജ്യത്ത് ഇന്ധനവില കുത്തനെ കൂട്ടി. ഇന്ന് കൂട്ടിയത് ഡീസലിന് 60 പൈസയും പെട്രോളിന് 56 പൈസയും. രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെയാണ് വീണ്ടും വില വർധന. 13 ദിവസത്തിനിടെ ഡീസലിന് കൂട്ടിയത് 7.28 രൂപയോളം. ഇന്ന് 72.97 രൂപയാണ് വില. 1 ലിറ്റർ പെട്രോളിന് 13 ദിവസത്തിനിടെ കൂടിയത് 7.09 രൂപ. 7 സംസ്ഥാനങ്ങളിലെ 19 രാജ്യസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് തുടരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും കോൺഗ്രസും BJP നേർക്കുനേർ പോരാട്ടം. BJP MLA മാരുടെ രാജിയോടെ മണിപ്പൂരും ശ്രദ്ധാകേന്ദ്രം. വൈകിട്ട് 4 മണിവരെയാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിലെയും ആന്ധ്രാപ്രദേശിലെയും 4 വീതം രാജ്യസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും 3 വീതം സീറ്റുകളിലും വോട്ടെടുപ്പ്. ജാർഖണ്ഡിലെ 2, മണിപ്പൂരിലെയും മിസോറാമിലെയും 1 സീറ്റിലേക്കും വോട്ടെടുപ്പ് തുടരുന്നു. ഇത്തവണത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് MLA മാരുടെ കൂടുമാറ്റം കൊണ്ടും റിസോർട്ട് രാഷ്ട്രീയം കൊണ്ടും ശ്രദ്ധേയം. ഗുജറാത്തിൽ കോൺഗ്രസ് MLA മാരെ അടർത്തി മാറ്റി BJP. ഗുജറാത്തിൽ 5 സ്ഥാനാർത്ഥികൾ. 3 പേർ BJPയിൽ നിന്നും 2 പേർ കോൺഗ്രസിൽ നിന്നും. ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന്. രാജസ്ഥാനിൽ കൂടുമാറ്റ ഭീഷണി ഭയന്ന് കോൺഗ്രസ് MLA മാർ ഒരാഴ്ചയിലേറെയായി റിസോർട്ടിൽ. അംഗബലമനുസരിച്ച് രാജസ്ഥാനിൽ 3-ൽ 2 സീറ്റ് ജയം ഉറപ്പാണെങ്കിലും BJP 2 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പോരാട്ടം കനപ്പിക്കുന്നു. മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മധ്യപ്രദേശും ശ്രദ്ധാകേന്ദ്രം. 3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും 2 വീതം സ്ഥാനാർത്ഥികൾ. 52 അംഗങ്ങളുടെ പിന്തുണയാണ് 1 സീറ്റ് ജയിക്കാൻ വേണ്ടത്. BJPക്കുള്ളത് 107 അംഗങ്ങൾ. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് മണിപ്പൂരിൽ. 2 MLA മാർ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിയതോടെ BJP പ്രതിസന്ധിയിൽ. സർക്കാർ ന്യൂനപക്ഷമായത് വോട്ടെടുപ്പിലും പ്രതിഫലിക്കും. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 50-ാം പിറന്നാൾ. രാഹുൽ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകം. കോവിഡ് കാലമായതിനാൽ ആഘോഷങ്ങളില്ലാത്ത ജന്മദിനം. ഏറ്റുമാനൂർ നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ബിജു കൂമ്പിക്കൻ തെരഞ്ഞെടുക്കപ്പെട്ടു. UDFലെ മുൻധാരണ പ്രകാരം കേരള കോൺഗ്രസ് എം പ്രതിനിധി ജോർജ് പുല്ലാട്ട് സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റുമാനൂർ നഗരസഭയിൽ 5 വർഷത്തിനിടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന 5-ാമത്തെയാളാണ് ബിജു കൂമ്പിക്കൻ. ഓൺലൈൻ പഠനത്തിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചിട്ടും കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാണ്. മൊബൈലും മറ്റ് സൗകര്യങ്ങളും എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാലും ടെലികോം കമ്പനികളുടെ പരിധിക്ക് പുറത്തായതാണ് പഠനം മുടങ്ങാൻ കാരണം. പലരും വീട് വിട്ട് കിലോമീറ്ററുകളാണ് റേഞ്ചിനായി സഞ്ചരിക്കുന്നത്. കൊച്ചി വൈറ്റിലയിലെ മുഹമ്മദ് ഫർഹാന് ഇനി പഠനം മുടങ്ങില്ല. വീട്ടിൽ TV ഇല്ലാത്തത് കാരണം ഓൺലൈൻ പഠനം മുടങ്ങിയ മുഹമ്മദിന് TV ലഭിച്ചു. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. മുഹമ്മദ് ഇർഫാന് TVയുമായി എത്തിയത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ. TV കിട്ടിയതോടെ ഇർഫാനും കുടുംബവും സന്തോഷത്തിലാണ്. ഓൺലൈൻ പഠനത്തിനുള്ള ടെലിവിഷൻ കിട്ടിയിട്ടും പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതിയില്ലാതെ കുടുംബം. വൈദ്യുതി എത്താത്തത് വടകര ഇളമ്പിലാട് തുരുത്യോൽ ഷിബുവിന്റെ വീട്ടിൽ. TV എത്തിച്ചത് BJP പ്രാദേശിക നേതൃത്വം.
ആൾക്കൂട്ടം ഒഴിവാക്കാൻ തുടങ്ങിയ ഓൺലൈൻ ക്ലാസുകളുടെ ഉദ്ഘാടനത്തിന് ആളുകൂടി. വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് തൊടുപുഴ നഗരസഭയിലെ അംഗൻവാടിയിൽ. എത്തിയത് 50 വിദ്യാർത്ഥികൾ. സാമൂഹ്യ അകലം പാലിച്ചാണ് പരിപാടി നടത്തിയതെന്ന് നഗരസഭാ അധികൃതർ. 1 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാവും ക്ലാസുകളെന്നും നഗരസഭ. ഓൺലൈൻ പഠനത്തിന് QR കോഡ് സംവിധാനമൊരുക്കി അടൂർ ഹോളി ഏഞ്ചൽ സ്കൂൾ. ഓരോ വിദ്യാർത്ഥിക്കും QR സംവിധാനമുള്ള ID കാർഡ് നൽകിയാണ് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. കാസർകോട്ടെ കന്നഡ മീഡിയം വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് സാധ്യത തെളിഞ്ഞു. ക്ലാസുകൾ സംപ്രേഷണം ചെയ്യാനായി കേരള വിഷൻ കന്നഡ മീഡിയത്തിനായി പ്രത്യേക ചാനൽ സംപ്രേഷണം ആരംഭിച്ചു. ചാനൽ ജില്ലയിലെ മുഴുവൻ മേഖലകളിലും ക്ലാസുകൾ ലഭ്യമായി തുടങ്ങി. വർഷങ്ങളായി പ്ലാസ്റ്റിക് ഷെഡിൽ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് സ്വന്തം ചെലവിൽ വെളിച്ചം എത്തിച്ച് KSEB ജീവനക്കാർ. പാലാട്ടിൽ ആന്റണിക്കും കുടുംബത്തിനും വെളിച്ചമെത്തിച്ചത് ഇടുക്കി രാജാക്കാട് KSEB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ. വീട്ടുകാരുടെ ദുരിതം നേരിൽ കണ്ടതിന് പിന്നാലെയാണ് വൈദ്യുതി എത്തിച്ചത്. ശബരിമല വിമാനത്താവളത്തിനായി പണം കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം എല്ലാ ഭൂമി തർക്ക കേസുകളെയും പ്രതികൂലമായി ബാധിക്കും. സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതോടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശ തർക്കമുണ്ടെന്നും ഫലത്തിൽ സർക്കാർ തന്നെ അംഗീകരിക്കുകയാണ്. നീക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടവെച്ചേക്കും. ഭൂമി ഒഴിപ്പിക്കൽ നിയമം ഭേദഗതി ചെയ്ത് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യത സർക്കാർ പ്രയോഗിച്ചില്ല. പദ്ധതിക്കായി പണം നൽകി ഏറ്റെടുക്കുന്നതോടെ നേട്ടം കൈവശക്കാരനും കിട്ടുമെന്ന് നിയമവിദഗ്ധർ. ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ഭൂമി വിമാനത്താവളത്തിനായി കണ്ടെത്തിയതിനു പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് BJP. വയനാട് കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമൊരുക്കി സുൽത്താൻ ബത്തേരി നഗരസഭ. നഗരസഭാ ചെയർമാൻ കോളനിയിലെത്തി സഹായം നൽകി. സഹായം കോളനിയിലെ ശോചനീയമായ സാഹചര്യത്തെക്കുറിച്ചുള്ള News 18 വാർത്തയ്ക്ക് പിന്നാലെ. ഇടുക്കി വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും HMC ഫണ്ട് തട്ടിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. കണ്ടെത്തിയത് 6.5 ലക്ഷം രൂപയുടെ ക്രമക്കേട്. നടപടി ക്ലർക്ക് അനിലിനെതിരെ. ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തുകയായി. അട്ടപ്പാടി ഷോളയൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ കടുത്ത ദുരിതത്തിൽ. ആനപ്പേടിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 3 റേഷൻ കട ഉൾപ്പെടെ 5 കാട്ടാനകൾ തകർത്തത്. വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാലക്കാട് വടവന്നൂരിൽ ഞാറുനട്ടും ട്രാക്ടർ ഓടിച്ചും രമ്യ ഹരിദാസ് MPയും KBABU MLAയും കർഷകർക്ക് ആവേശമായി. MPയും MLAയും പാടത്തിറങ്ങിയത് സുഭിക്ഷ കേരളം പദ്ധതിയിൽ. വടവന്നൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന തരിശുനില നെൽകൃഷിയുടെ ഭാഗമായി. ഞാറുനടയിൽ ഉത്സവം ആഘോഷമാക്കി ജനപ്രതിനിധികളും കർഷകരും. ഉത്രാവധക്കേസിൽ പ്രതി സൂരജിനെയും പാമ്പുപിടുത്തക്കാരൻ സുരേഷിനെയും സൂരജിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അണലിയെ സൂരജിന്റെ വീട്ടിൽ എത്തിക്കൈമാറിയെന്ന് രണ്ടാം പ്രതി സുരേഷ്. തെളിവെടുപ്പ് നടത്തിയത് വനം വകുപ്പ്. സൂരജിന്റെ അമ്മയെയും സഹോദരിയെയും വനം വകുപ്പും ചോദ്യം ചെയ്യും. കോഴിക്കോട് അറപ്പുഴയിൽ കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. പൊക്കുന്ന് ചെങ്ങരോത്ത് മീത്തൽ സച്ചിദാനന്ദന്റെ മകൻ ശബരിനാഥിന്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നു. അറപ്പുഴ പുരത്തിൽ ഷാജിയുടെ മകൻ ഹരിനന്ദിന്റെ മൃതദേഹം കണ്ടെത്തിയത് 11:30. മലപ്പുറം തിരുനാവായയിൽ അമ്മയെയും കുഞ്ഞിനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനാവായ പാടത്തെ പിടിക്കൽ ഷഫീഖിന്റെ ഭാര്യ ആബിദ, മകൾ ഷഹന ഫാത്തിമ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1.5 ഷഹന ഫാത്തിമ. ഇന്നലെ രാത്രിയാണ് ഇവരെ കാണാതായത്. തിരുവനന്തപുരം മൈലമ്മൂട് മിൽപ്പാലത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പൂച്ചപ്പുലി 2 കടിച്ചുകൊന്നു. കൂട്ടത്തോടെ എത്തിയ ജീവികളാകാം ആടുകളെ ആക്രമിച്ചതെന്നാണ് വനപാലകർ പറയുന്നത്. പുലി ഇറങ്ങിയെന്ന അഭ്യൂഹം നാട്ടുകാരെ ആശങ്കയിലാക്കി. വയനാട് മുള്ളൻകൊല്ലിയിലെ ഗൃഹനാഥന്റെ ആത്മഹത്യ. വീട് ലഭിക്കാത്തതിന്റെ മനോവിഷമത്താലെന്ന് ബന്ധുക്കൾ. വീട് ലഭിക്കാനുള്ള അർഹരുടെ ലിസ്റ്റിൽ നിന്ന് അകാരണമായി ഒഴിവാക്കപ്പെട്ടുവെന്നും വിജയകുമാറിന്റെ കുടുംബം. പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടായില്ലെന്നും ആരോപണം. കൊല്ലം പുനലൂർ 50 വൃദ്ധയെ കാണാതായിട്ട് 4 പിന്നിടുന്നു. പ്രദേശത്ത് തുടർച്ചയായി പരിശോധന നടത്തി. പോലീസും ഫയർഫോഴ്സും ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ല.
വൃദ്ധയെ തട്ടിക്കൊണ്ടുപോയതോ ഏതെങ്കിലും മൃഗം പിടിച്ചുവെന്നോ ഉള്ള സംശയത്തിൽ ബന്ധുക്കൾ വളർത്തുനായെ തിരഞ്ഞ് 71-കാരി അമ്മിണി വനത്തിനുള്ളിലേക്ക് പോയിരുന്നു. ഇവർ തിരികെ എത്തിയത് കണ്ടുവെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. കുളത്തൂപ്പുഴയിൽ വയോധികനെ കാണാതായ സംഭവത്തിൽ ദുരൂഹതയെന്ന ആരോപണം. 50 ഏക്കർ സ്വദേശി വാസുവിനെ കാണാതായത് ഈ മാസം 8-ന് 50 ഏക്കർ വില്ലുമല ആയിരവല്ലി കാണി സെറ്റിൽമെന്റ് കോളനിയിലെ വാസുവിന്റെ കൃഷിയിടം കൈക്കലാക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ആരോപണം. വയോധികനായി തെന്മല റേഞ്ച് പരിധിയിലെ വനമേഖലയിൽ വനം വകുപ്പും പോലീസും തെരച്ചിൽ തുടരുന്നു. തെരച്ചിൽ നടത്തുന്നത് 30-ഓളം പേരടങ്ങുന്ന സംഘം. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് ഇവിടം. തെന്മല റേഞ്ചിലെ കല്ലുവരമ്പ് സെക്ഷൻ പരിധിയിൽ തെരച്ചിൽ പൂർത്തിയായി. കടരഹിത കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ്. കടമില്ലാ കമ്പനിയായത് 58 ദിവസത്തിനിടെ 1.68 ലക്ഷം കോടി രൂപ സമാഹരിച്ചതോടെ നിക്ഷേപകർക്ക് നൽകിയ വാഗ്ദാനം സമയപരിധിക്കും ഏറെ മുൻപ് പ്രാവർത്തികമാക്കിയതായി ചെയർമാൻ മുകേഷ് അംബാനി. 2021 മാർച്ച് 31 മുൻപ് കടരഹിതമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ മാർച്ച് 31 1.61 ലക്ഷം കോടി രൂപയായിരുന്നു റിലയൻസിന്റെ മൊത്തം കടം. റിലയൻസ് ജിയോയിലേക്ക് 11 കമ്പനികൾ ചേർന്ന് നിക്ഷേപിച്ചത് 1.15 ലക്ഷം കോടി രൂപ. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിക്ഷേപിച്ചത് 24.7% ഓഹരികൾക്കായി. ലോകത്ത് ഏതെങ്കിലും കമ്പനിയിലെത്തുന്ന ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. അടുത്ത 5 വർഷത്തിനിടെ ജിയോയും റിലയൻസ് റീറ്റെയിലും ഓഹരി വിപണിയിലേക്ക്. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ സച്ചിൻ പവലിയൻ ഇല്ലാതാക്കിയതിൽ പങ്കില്ലെന്ന വാദവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ഫിഫ മത്സരങ്ങൾക്ക് മുമ്പായി സ്റ്റേഡിയം വിട്ടുകൊടുത്തുവെന്ന് ക്ലബ് മാനേജ്മെന്റ് വിശദീകരണം. സ്റ്റേഡിയത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തിയതിലും ക്ലബിന് ഉത്തരവാദിത്തമില്ല. വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് GCDA സംസാരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കൊച്ചിയെന്നും അത് തുടരുമെന്നും ക്ലബ് ഉടമ നിഖിൽ ഭരദ്വാജ്. പവലിയനിലെ വസ്തുക്കൾ ആരാണ് എടുത്തു മാറ്റിയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പവലിയൻ താൽക്കാലികമായി നീക്കാൻ ധാരണയായത് ഫിഫ മത്സരങ്ങൾക്ക് മുന്നേ സംയുക്ത യോഗ തീരുമാനപ്രകാരം. തിരികെ സ്ഥാപിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നതിൽ ധാരണയുണ്ടായില്ല. ഇത് ബ്ലാസ്റ്റേഴ്സ് മുതലാക്കുകയാണെന്ന് വിമർശനം. ഈശ്വർ കാർത്തിക് സംവിധാനം ചെയ്ത കീർത്തി സുരേഷ് ചിത്രം പെൻഗ്വിൻ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുഗു, മലയാളം ഭാഷകളിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. കാണാതായ കുഞ്ഞിനെ തിരയുന്ന ഗർഭിണിയുടെ കഥയാണ് ത്രില്ലർ ജോണറിലുള്ള ചിത്രം പറയുന്നത്. കാർത്തിക് സുബ്രാജാണ് ചിത്രത്തിന്റെ നിർമ്മാണം. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം.